ഹലോ ഫോക്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഹെൽത്തി ഇഫ്താർ മീലിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നോമ്പ് കാലങ്ങളിൽ കൂടുതൽ ആരോഗ്യവാന്മാരാകാം. കാരണം നോമ്പ് പിടിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ് എല്ലാം യൂസ്ഡ് ആയി തുടങ്ങും. അപ്പോൾ ഇപ്പോൾ എക്സ്റ്റെൻഡ് അവേഴ്സ് ഓഫ് ഫാസ്റ്റ് ഉണ്ട്. ഈ സമയത്ത് കൂടുതൽ ഫാറ്റ് ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഡയറ്റും കൂടിയും ഫോളോ ചെയ്താൽ വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടുതൽ പ്രാവർത്തികമാക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഫ്താർ മീൽ റെസിപ്പിയും പിന്നെ വളരെ ലോ കാർബ്സും ഇൻക്ലൂഡ് ചെയ്ത ഒരു മീല് ഫോളോ ചെയ്താൽ മതി. ഞങ്ങൾ ഫോളോ ചെയ്യുന്ന മീൽ പ്ലാനാണ് ഇവിടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്നോ രണ്ടോ ഡേറ്റ്സും അര ഗ്ലാസ് വെള്ളവും വെച്ച് നമുക്ക് നോമ്പ് തുറക്കാം. നോമ്പ് തുറന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവാ. ഒരു 15 മിനിറ്റിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വളരെ സ്മോൾ പോർഷൻസിൽ, അതായത് കുറച്ച് ചെറിയ പോർഷനാക്കി കഴിക്കണം. പ്ലസ് ജ്യൂസ് നിങ്ങൾ കുടിക്കുമ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ആണെങ്കിൽ വളരെ നല്ലത്. അത് അര ഗ്ലാസ് വെച്ചിട്ട് 2 തവണയാക്കി കുടിക്കുക. അങ്ങനെ ആവുമ്പോൾ ബോഡിക്ക് അധികം ലോഡ് വരില്ല. നല്ല ഉണർവ്, ഉന്മേഷം, എനർജി, ഒപ്പം നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസും കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ മീൽ പ്ലാന്റെ റെസിപ്പിയിലോട്ട് കടക്കാം. ഇറച്ചിപ്പത്തിരി സ്റ്റീം ചെയ്തത്, ആവിയിൽ പുഴുങ്ങിയത്, പിന്നെ ക്ലിയർ ചിക്കൻ സൂപ്പ്, ഒരു ഫ്രൂട്ട് പ്ലാറ്റർ, ആൻഡ് ഓഫ് കോഴ്സ് മാങ്ങയുടെ സീസൺ ആണ്, അതുകൊണ്ട് ഒരു പച്ചമാങ്ങ ജ്യൂസ്. ഇതാണ് ഇന്നത്തെ എന്റെ മീൽ പ്ലാന്. അപ്പൊ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ആദ്യം തന്നെ ഇറച്ചിപ്പത്തിരിയിലോട്ട് കടക്കാം നമുക്ക്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസ്, ഒരു 8 തുടങ്ങി 10 മണിക്കൂർ വരെ അല്ലെങ്കിൽ ഓവർ നൈറ്റ് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെക്കും. അപ്പൊ നമുക്ക് രാവിലെ ഇത് അരച്ചു വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്യണത്. അതിനുശേഷം കഴുകി വെള്ളത്തിലിട്ട് അരക്കണതിന്റെ തൊട്ട് മുമ്പ് ഒന്നും കൂടി കഴുകി വാരിയിട്ട് ഗ്രൈൻഡറിൽ ഇടുക. ഗ്രൈൻഡറിൽ ഇട്ടിട്ട് 1 കപ്പ് വെള്ളത്തിൽ നമുക്ക് ഇത് ആദ്യം അരച്ചെടുക്കാം. അരച്ചു തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള, ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം പകുതി മാവ് മാറ്റിയിട്ട് ബാക്കിയിലോട്ട് നമുക്ക് 2 കപ്പ് തേങ്ങ, 7 ചുമന്നുള്ളി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഇവയെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം അരച്ചെടുക്കണം. അരച്ചെടുത്ത് ഈ പരുവത്തിൽ നിങ്ങളിവിടെ കാണുന്ന കൂട്ടാക്കണം. ഞാനിവിടെ അരിയുടെ ക്വാളിറ്റി ആൻഡ് ടെക്സ്ചർ അനുസരിച്ചിരിക്കും. ഞാൻ ഇതിലോട്ട് 2 കപ്പും വെള്ളവും പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് ഇതിന്റെ കൺസിസ്റ്റൻസി ശരിയാക്കുകയാണ്. ഞാനിവിടെ കാണിക്കുന്ന പാകത്തിൽ വേണം മാവ് ലൂസ് ആക്കി എടുക്കാൻ. അധികം തിക്കായിട്ടുണ്ടെങ്കിൽ പത്തിരിയും ഭയങ്കര കട്ടിയാവും, ഉറപ്പും ഉണ്ടാവും. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തിന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇറച്ചിപ്പത്തിരി സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ ഫില്ലിങ്ങിന് ഞാൻ ഫില്ലിംഗ് പലതവണ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും അത് കാണിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്റെ സമൂസയുടെ വീഡിയോ അല്ലെങ്കിൽ അതിശയപ്പത്തിരിയുടെ വീഡിയോ കാണാം. അത് കൂടാതെ എന്റെ വെബ്സൈറ്റ് സിമീസ് കിച്ചൺ ഡയറീസ് .com ഇതിന്റെ വിശദ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫില്ലിംഗ് അത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കണം. അത് ഞാൻ വീണ്ടും ഇവിടെ കാണിക്കുന്നില്ല. ഇനി സ്റ്റീം ചെയ്യുന്ന കണ്ടെയ്നർ എടുത്തിട്ട് ഒരു അലൂമിനിയം ഫോയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത്തിരി നെയ്യ് പുരട്ടി കൊടുക്കണം അലൂമിനിയം ഫോയിലില്. മല്ലിയില അരിഞ്ഞത് ഒന്ന് വെതറി കൊടുക്കുക. ഇതിന്റെ മുകളില് 2 കൈയില് മാവ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഫില്ലിംഗ് നല്ല ഒരു ലെയറ് പരത്തി കൊടുക്കുക. വീണ്ടും ഇതിന്റെ മുകളില് മാവ് ഒഴിക്കുമ്പോൾ ചുറ്റിനു ഒഴിക്കാൻ നോക്കണം. കാരണം അപ്പോഴ ബൈൻഡഡ് ആയിട്ട് സ്റ്റഫിംഗ് പോലെ വരുള്ളൂ. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കുക. 20 തുടങ്ങി 25 മിനിറ്റ് വരെ എടുക്കും. അത് നിങ്ങളുടെ കട്ടിയും പോലെ ഇരിക്കും സമയം. അപ്പൊ അതുകൊണ്ട് വെന്ത് കഴിയുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഉറച്ചിട്ടുണ്ടാവും, എന്നാൽ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇറച്ചിപ്പത്തിരി റെഡിയായി കഴിഞ്ഞു. ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുക. എന്നിട്ട് ഒന്ന് തണുക്കാൻ വെക്കണം. അപ്പൊ അത് തണുക്കുമ്പോഴത്തേനും നമുക്ക് ബാക്കി ഐറ്റംസിലോട്ട് കടക്കാം. നെക്സ്റ്റ് ചിക്കൻ സൂപ്പാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എല്ലോടുകൂടി കഴുത്തും ചിറകും ഒക്കെ വെച്ചിട്ടാണ് എടുത്തേക്കണത്. ഇതില് കുക്കറിലോട്ട് കഴുകി വാരിയിടുക. ഇതിലോട്ട് ഒരു വലിയ വൈറ്റ് സവാള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സവാള വേണമെങ്കിലും ഉപയോഗിക്കാം. വൈറ്റ് സവാളയാണ് യൂഷ്വലി സാലഡ്സിനും സൂപ്പിനൊക്കെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഭയങ്കര കുത്തുണ്ടാവില്ല. ഇതിന്റെ കൂടെ 5 ചുള വെളുത്തുള്ളി, 2 ബേ ലീഫ്, കറുകയില, 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കുക. സൂപ്പിന് സാധാരണ വേവിക്കണേലും കൂടുതൽ വേവിക്കണം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് വിസില് വരെ ഹൈ ഫ്ലെയിമിലിടുക. ഫസ്റ്റ് വിസില് വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിം ആക്കി 1-20 മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ നല്ലോണം വെന്തുടഞ്ഞ് ബ്രോത്തൊക്കെ ഇറങ്ങി നല്ല തിക്ക്
സ്റ്റോക്ക് കിട്ടും നമുക്ക്. അതിനുശേഷം അരിക്കണം. സ്റ്റോക്ക് അരിച്ചിട്ട് മാറ്റുക, സോളിഡ്സ് വേറെ ആക്കുക. അതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പിച്ചി റെഡിയാക്കി വെക്കുക, സൂപ്പും റെഡിയാക്കി വെക്കുക. അപ്പൊ അതിനുശേഷം നമുക്ക് സൂപ്പിൽക്ക് വേണ്ട വെജിറ്റബിൾസ് ആണ്. ഞാൻ ഒരു ഫുൾഫില്ലിംഗ് മീൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വെജിറ്റബിൾസ് ചേർക്കുന്നത്. കൂടുതലും ഗ്രീൻ വെജിറ്റബിൾസ് ആണ്. അപ്പൊ പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഒരു ഫ്ലാഷ് ഓഫ് ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 6-7 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്ത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ചെയ്തെടുക്കണം. വെളുത്തുള്ളി ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 150 ഗ്രാം മഷ്റൂം അല്ലെങ്കിൽ കൂണ് സ്ലൈസ് ചെയ്തത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കണം. വെള്ളം വലിഞ്ഞ് കുക്കായി, അത് പകുതി സൈസായി ഈ പരുവത്തിൽ ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കുക്ക്ഡ് ആയിട്ടുണ്ടെന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കെട്ട് പാലക്ക് നല്ലോണം കഴുകി വാരി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം അത് വഴറ്റിയെടുക്കണം. വെള്ളം തീരെ നിർത്താൻ പാടില്ല, പക്ഷെ എന്നാ പച്ചപ്പ് വിടാനും പാടില്ല. അപ്പൊ പാലക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 1 കപ്പ് ലീക്ക് ആണ്. ഈ ലീക്കിന് പകരം നിങ്ങളുടെ ഏരിയയിൽ എന്താ കിട്ടണത് ആ ഗ്രീൻ വെജിറ്റബിൾ യൂസ് ചെയ്യുക. ലീക്ക് ചേർക്കുക, നല്ലോണം ഒന്ന് വഴറ്റുക. ഇതിനു പുറമെ 1 കപ്പ് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അധികം കുക്ക് ചെയ്യാൻ പാടില്ല, അപ്പൊ ഈ ഇലകളുടെ ഒക്കെ ഗുണങ്ങൾ പോകും. ജസ്റ്റ് ഒന്ന് ചൂട് കയറി കഴിഞ്ഞ് ആ ക്രിസ്പിനെസ് ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പാസ്ലിയും കൂടി ചേർത്ത് ഇളക്കി ഇത് മാറ്റിവെക്കാം. അതിനുശേഷം ഷ്രെഡ് ചെയ്ത ചിക്കൻ ഒരിത്തിരി ഒലിവ് ഓയിലിൽ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന്റെ ആ പച്ചപ്പ് ഒന്ന് പോവാൻ ഈ സമയത്ത് അതിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മളുടെ ചിക്കനും റെഡിയായി കഴിഞ്ഞു. ഇനി സൂപ്പ് പ്രിപ്പറേഷൻ. അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിച്ചു മാറ്റി വെച്ച സൂപ്പ് അടുപ്പത്ത് വെച്ച് ഉപ്പും കുരുമുളകും പാകമാക്കി. ഞാനിവിടെ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്യണത്. ഇത് രണ്ടിനും ചിക്കൻ വഴറ്റാനും ചിക്കൻ സൂപ്പിലോട്ടും. അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തിളപ്പിച്ച് ചെറിയ ചൂടിൽ അടുപ്പത്ത് തന്നെ വെക്കുക. ബാക്കി ഐറ്റംസ് റെഡിയാവുന്നവരെ സൂപ്പും വെജിറ്റബിളും സെർവ് ചെയ്യണ സമയത്ത് നമുക്ക് കമ്പൈൻ ചെയ്താൽ മതി. അപ്പൊ സൂപ്പ് തിളച്ച് റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ചെറിയ ചൂടിൽ അടുപ്പത്ത് തന്നെ വെക്കുക. അടുത്തത് നമ്മുടെ ഫ്രൂട്ട് പ്ലാറ്റർ ആണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് സ്ട്രോബെറി 4 മുറിച്ചത്, മാങ്ങ ക്യൂബ് ചെയ്തത് 1 കപ്പ്, ബ്ലാക്ക്ബെറി 1 കപ്പ്, റാസ്ബെറി 1 കപ്പ്, ബ്ലൂബെറി 1 കപ്പ്, പഴം 1 കപ്പ്, അവക്കാഡോ 1 കപ്പ്, ആപ്പിൾ 1 കപ്പ്. ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ഡ്രസ്സിംഗ്, അതായത് 2 ടേബിൾ സ്പൂൺ തേനും 1 നാരങ്ങയുടെ ജ്യൂസും കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഫ്രൂട്ട്സിന്റെ മുകളിലൊഴിച്ച് ആകെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിലോട്ട് വെക്കുക ബാക്കി സാധനങ്ങൾ റെഡിയാവുന്നത് വരെ നിങ്ങൾ ആദ്യം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ. അടുത്തത് മാങ്ങ ജ്യൂസാണ്. ഇതിനു വേണ്ടിയിട്ട് 6 പച്ചമാങ്ങയാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. അധികം സൈസ് ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് 6 എടുത്തേക്കണത്. ഇതിലോട്ട് പാകത്തിന് പഞ്ചസാരയുടെ സിറപ്പ്, 1 നുള്ളുപ്പ്, 1 കുഞ്ഞി കഷ്ണം ഇഞ്ചി ഇവെല്ലാം കൂടി ചേർത്ത് നമുക്ക് ജ്യൂസാക്കി അടിച്ച് അരിച്ച് ചേർക്കുക. ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അടിക്കണം. അത് നിങ്ങളുടെ പാകത്തിനുള്ള തണുപ്പിലിട്ടിട്ട് അടിച്ചാൽ മതി. എന്നിട്ട് ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന ജഗിലോട്ട് മാറ്റിയിട്ട് 3 ടേബിൾ സ്പൂൺ കറുത്ത ഗസഗസ്, 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തിയത്, പിന്നെ 2 തുള്ളി റോസ് എസെൻസ് ഇതും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഐസും പഞ്ചസാരയും ഉപ്പും ഒക്കെ പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മളുടെ ഫ്രൂട്ട് പ്ലാറ്റർ, ഇറച്ചി പത്തിരി, ജ്യൂസ് റെഡിയായി. ഇനി സൂപ്പ് നമുക്ക് സെർവ് ചെയ്യുക. വെജിറ്റബിൾസ് അടിയിൽ ഇട്ട് കൊടുക്കുക 3-4 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇതിൽക്ക് സൂപ്പ് ഒഴിച്ചു കൊടുക്കുക. ആൻഡ് നമ്മളുടെ ഇഫ്താർ മീൽ റെഡിയായി കഴിഞ്ഞു. എൻജോയ് ദിസ് ഡെലിഷ്യസ് വെരി ഹെൽത്തി ഫാറ്റ് ബേണിംഗ് ഇഫ്താർ മീൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടാണുവെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് ആൻഡ് ഫീഡ്ബാക്ക് താഴത്തെ ബോക്സിലോ എനിക്ക് മെയിലായിട്ടോ അയച്ചു തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വെബ്സൈറ്റ് ഫോർ ഓൾ ദ ഡീറ്റെയിൽ. ആൻഡ് ഹിറ്റ് എ തംസ് അപ്പ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ. അടുത്തത് ഞാൻ പെരുന്നാൾ റെസിപ്പീസും ആയിട്ടാണ് വരാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടു ഗെറ്റ് ദ അപ്ഡേറ്റ്സ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു ആൻഡ് ബൈ ബൈ.